ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ നമ്മൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ താമസിച്ചിരുന്നത് കേട്ടോ, വിജയനഗർ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ കൂടെയായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി പഞ്ചാബിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നേരെ പഞ്ചാബിലേക്ക് പോവുകയാണ്. അപ്പോൾ പഞ്ചാബിൽ നമ്മൾ എവിടെയാണ് താമസം നമ്മളിപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ നമ്മൾ നേരെ അമൃത്സറിലേക്ക് പോകും, അല്ലെങ്കിൽ ജലന്ധർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും താമസിക്കുക. ഇപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട്, 2.5 ആയിട്ടുണ്ട്. അപ്പം നല്ല വെയിലാണ്. അപ്പോൾ നമുക്ക് ഏതായാലും റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നൈറ്റ് ആയിരിക്കും നമ്മൾ പഞ്ചാബിലെത്തുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇവിടെ കിസാൻ കർഷകര സമരമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മിലിറ്ററി ഇത് ബ്ലോക്ക് ചെയ്ത്. അപ്പോൾ ഇനി നമുക്ക് വേറെ റൂട്ടുണ്ട്, ആ റൂട്ടിലൂടെ പോകണം. അപ്പോൾ ഇവർ ആ റൂട്ട് കാണിച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് ഹരിയാനയിൽ എത്തിയിട്ടുണ്ട്. ഹരിയാന പഞ്ചാബ് റൂട്ടിലാണ്. NH1 ഈ കാണുന്നത് കേട്ടോ. NH1 GT റോഡാണ്. അപ്പോൾ 5 കിലോമീറ്ററോളം ഇവർ ഈ ഒരു കർഷകര വണ്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരെന്താ വെച്ചാൽ ഊണും ഉറക്കമൊക്കെ ഇവിടെ ആണ് കേട്ടോ. ഏകദേശം 3-4 മാസമായിട്ട് അവർ ഈ സമരരംഗത്ത് തുടർന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇവർ നോക്കി ഗൈസ്, ഇവർ ഈ ഇവരെ ഉറക്കം, അതേപോലെ താമസം, ഫുഡ്, എല്ലാ കാര്യങ്ങളും ഇവിടെ കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇവിടെ ആയിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മീഡിയ ഇവിടേക്ക് അലോഡല്ല. നമ്മളെപ്പോടെ ഉള്ള യൂട്യൂബേഴ്സൊക്കെ ഇതിലെ കവർ ചെയ്ത് പോകുന്ന സമയത്ത് എടുക്കുന്നത്. ഇവിടെ ഇപ്പം ഇല്ലീഗലാണ്, ഇവിടെ നിരോധിച്ചാണ് മീഡിയ കേട്ടോ. അപ്പോൾ നമ്മളിത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ അവസ്ഥ നമുക്ക് പുറലോകത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ 300 ചില്ലാൻ ആൾക്കാർ ഇവിടെ കിടന്നിട്ട് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്, തണുപ്പ് കൊണ്ടും അതേപോലെ തന്നെ അസുഖങ്ങൾക്കൊണ്ടും 300 ചില്ലാൻ ആൾക്കാർ ഇവിടെ കിടന്ന് മരിച്ചിട്ടുണ്ട്. നാഷണൽ ലെവലിൽ ഒരു ന്യൂസ് ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു സ്ഥലത്തും പബ്ലിക്കായിട്ട് വന്നിട്ടില്ല. ഇന്ത്യൻ ഗവൺമെൻറ് ഇവിടെ മൊത്തമായിട്ട് ബാൻ ചെയ്തതാണ് ഈ ന്യൂസിനെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്ന രീതിയിൽ എല്ലാ സ്ഥലങ്ങളും അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചെട്ടോ. വളരെ കഷ്ടപ്പെട്ട് വളരെ ഉള്ളേരിയകളിലൂടെ നമ്മൾ കടന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തിയത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ ഓരോ കാഴ്ചകൾ കാണിക്കാം. അപ്പം ഭാഗ്യമാണ് നമുക്ക് പറഞ്ഞു തന്നെ 300 ചില്ലാൻ ആൾക്കാരാണ് ഇവിടെ മരിച്ചത്. 300+ ഓക്കെ, 350+ പീപ്പിൾ ഇവിടെ നിന്ന് മരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം, ബാക്കി കാര്യങ്ങളോട് കാണട്ടോ. Young boys sitting here. Okay. With old men, with ladies, with small children. Okay. Protected. Yeah, ladies and child every. Ladies, grand ladies. Pura family. Yeah. So, okay guys. ഇപ്പോൾ ഇവിടുത്തെ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ന്യൂസ് മീഡിയ ഒന്നും ഇവിടെ ബാൻഡ് അല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒക്കെ കറപ്റ്റഡാണ് പറയുന്നത്. കാരണം വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് അവർ എന്നുവെച്ചാൽ കറപ്റ്റഡാണ്, പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ കയ്യിലാക്കിയിട്ടുണ്ടെന്നാണ് കേട്ടോ അവർ പറയുന്നത്. ഒന്ന് നോക്കിയാ ഗൈസ്, ഇവിടെ ഉണ്ടോ ഫ്രിഡ്ജ്, കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇലക്ട്രിസിറ്റി, വേർ യു ഗെറ്റ് ഇലക്ട്രിസിറ്റി? ദ ലോക്കൽ ഷോപ്പ്കീപ്പർ ഹെൽപ് ദം. ഓ, ലോക്കൽ പീപ്പിൾ. ഓക്കെ ഓക്കെ. അപ്പോൾ നോക്കിയാ ഗൈസ്, ഇവിടെ ഉള്ള ലോക്കൽ ആൾക്കാർ ഇവരെ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടോ ഫ്രിഡ്ജ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു, അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ ആണ് ഇവരെ ഫുഡ് കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. കാൾസൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇവർ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ പറയുന്നത്. ഓക്കെ, ഖാൽസ എയ്ഡ്. ഓക്കെ,
Okay, this is not everyone. Only for farmers. It's okay. Everyone. Okay, yeah. Okay. So, okay, guys, what a food carrying like over there? Kalsaid India. Okay, now we're going to go to the coconut. ഓ ഗൈസ് നോക്കിയ ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ. ലൈബ്രറിയാണ് ഈ കാണുന്നത് കേട്ടോ, ലൈബ്രറി. അപ്പൊ അവര് എല്ലാം, ഇതൊരു ഹൈവേ ആണ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊരു ഹൈവേ ആണ് ഈ കാണുന്നത്. നോക്കിയേ നേതാജി, വാ, ഹോളി ബുക്സ്. അപ്പൊ ഇതൊന്ന് നോക്കിയ ഗൈസ്, ഇത് നോക്കിയേ ഹൈവേ ആണ് ഇത് കേട്ടോ. ജി ടി റോഡ് ഹൈവേ ആണ് ഈ കാണുന്നത്, NH1 കേട്ടോ. ഇവരിപ്പോ നിൽക്കുന്നത് ഫുഡ്, ദേ സ്റ്റാൻഡ് ഫോർ ഫുഡ്. ഓക്കെ, അവര് നിൽക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. സ്നാക്സ്. ഓക്കെ, അപ്പൊ ഒരു സ്നാക്സ് കഴിക്കാനാണ് കേട്ടോ അവര് നിൽക്കുന്നത്. ഓക്കെ 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 ആലു കി ടിക്കി. ഓക്കെ 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 ഫോർ ആൾ പീപ്പിൾ, ഓൾ പീപ്പിൾ, നോട്ട് ഓൺലി ഫാർമർ. ഓക്കെ 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 അവരുണ്ടാക്കുന്ന കണ്ടോ. ഓക്കെ, ചുൽഹ. ഓക്കെ, ചപ്പാത്തി ആൻഡ് ഓൾ. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ ഇവര് ഇവരെ മൊത്തമായിട്ട്, ഇതാണ് ഇവിടുത്തെ മൊത്തമായിട്ട് കേട്ടോ ഇവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഇവിടെ നമ്മളെ കല്യാണത്തിനൊക്കെ വെക്കുന്ന പോലെ വലിയതായിട്ടുള്ള ചെമ്പുകളിൽ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, സെർവ് ചെയ്യാൻ കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ തന്നെ ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്ന കേട്ടോ. ദാല. ഓക്കെ 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 അപ്പൊ ഡിന്നറിന് ഉണ്ടാക്കിയ ദാല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഈ കാണുന്നേ. ഓ നൈസ്. മിൽക്ക് ആൻഡ് റൈസ്. ഓക്കെ നൈസ് നൈസ്. ഗീർ എന്ന് പറഞ്ഞിട്ട് എന്തോ സംഭവം കേട്ടോ, ഞാനിതുവരെ കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ആപ്പിൾ. ഓക്കെ ഓക്കെ. Langar. Yeah, it's not only one. Okay. It have about 50 to 70 langar. Yeah. Here. Yeah. Okay, okay. അപ്പൊ ഗൈസ് ഇത് പറഞ്ഞു കേട്ടോ, 50 to 70 ഇതുപോലത്തെ ഈ ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ ലംഗറുകൾ ഇവിടെ ഉണ്ട് എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാല് 5 kilometer നാഷണൽ ഹൈവേയിലാണ് ഇവര് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. വിൽ പവർ വേറെ ലെവലാണ്. കാരണം വെച്ചാല് അവരെ എന്താ പറയാ, ട്രാക്ടറുകള് അവിടുത്തെ വീട്ടിലെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അതുകൊണ്ട് ഗൈസ് ഇവിടെ ചായയും കാര്യങ്ങളൊക്കെ എപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. ഇത് 24 hours ടീ സർവീസ് ആണ്. അപ്പൊ അവരെന്താ വെച്ചാല് നമ്മള് ഗുരുദ്വാരയിലൊക്കെ കാണുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്, അവരങ്ങനെ കൊണ്ടുപോയി നടക്കാണ്. അതുപോലെ തന്നെ 100-150 ഇങ്ങനത്തെ സ്റ്റേഷനുകൾ ഉണ്ടെന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ ഇവര് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇവരിത് ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയായിട്ടാണ്. കാരണം വെച്ചാൽ 4 months ഇങ്ങനെ അവർ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അമേസിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഇവരിത് നിർത്താനുള്ള ഉദ്ദേശമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് നോക്കിയാൽ പുതിയ പുതിയ ടെൻഡുകൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അവർ ഈ സമരം ശക്തമായി തുടരാനുള്ള പ്ലാനാണെന്ന് അവർ പറയുന്നത്. നോക്കിയേ പ്യൂരിഫൈഡ് വാട്ടർ ആണ് കേട്ടോ. ഇതൊക്കെ ഈ കൾസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ ഗൈസ്, നമ്മളിപ്പോ അമൃത്സറിൽ ഒക്കെ പോകുന്ന സമയത്ത് അവിടെ ഗുരുദ്വാര കാണാം. അപ്പൊ അതുപോലെ തന്നെ അവരൊരു അവരെ പ്രാർത്ഥനക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരൊരു ഗുരുദ്വാര ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഗുരുദ്വാര കാണുന്നേ. അപ്പൊ അവിടെ കാണാം, നമുക്ക് രണ്ടുപേരെ അവിടെ പ്രാർത്ഥിക്കുന്നത് കാണാം കേട്ടോ ഗുരുദ്വാരയില്. അവരെ നാമങ്ങളൊക്കെ ജപിച്ചിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നത് കാണാം. അവിടെ കുതിരയൊക്കെ കാണാം കേട്ടോ. അപ്പൊ ആ ഹോസ് അവരെ കുതിരയാണ് കേട്ടോ. ഓക്കെ Nihang. Okay, okay. Nihang. They use horses. Ah, okay, okay. That blue shirt. Yeah, yeah. Blue shirt. അപ്പൊ അത് കണ്ടില്ല, അവര് കുതിരന്റെ പുറത്ത് പോയി പോകുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ. ഈ ഫൈറ്റർ കമ്മ്യൂണിറ്റി ആണ് അവര്, നിഹങ് കമ്മ്യൂണിറ്റി, റൈറ്റ്. ഓക്കെ, അപ്പൊ അവരുതാണ് കുതിര. ഓക്കെ ഓക്കെ, ഇത് നോക്കിയ ഗൈസ് ഇവിടെ മെഡിക്കൽ സ്റ്റോർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ. 20 medical stores 25+. ഓക്കെ, 25+ മെഡിക്കൽ സ്റ്റോർസ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് അവൈലബിൾ ആണ് പറഞ്ഞു കേട്ടോ, ഈ ഒരു 5 kilometer. അപ്പൊ അതിൽ എല്ലാ മെഡിക്കൽ സാധനങ്ങളും ഫ്രീ ആണ്. അത് ഇവർക്ക് മാത്രമല്ല, സിഖുകാർക്ക് മാത്രമല്ല, ഇവിടുത്തെ ലോക്കൽസ് വന്നാലും അവർ കൊടുക്കും. ഓക്കെ, അടിപൊളിയാണ് കേട്ടോ. കയറി കേട്ടോ, എന്താ സംഭവം മനസ്സിലായിട്ടില്ല. എന്തായാലും നമുക്ക് കയറി നോക്കട്ടോ. What is this? Which farmer died in protect? For them respect. Okay, okay.
അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ മൂന്ന് ബോർഡറുകളിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സിംഗ് ബോർഡർ ആൻഡ് ഹരിയാന. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, ചെറുപ്പക്കാർ വരെ മരിച്ചിട്ടുണ്ട് കേട്ടോ ഈ വിന്ററിൽ. ഓ, ഭയങ്കര ഒരു ഇതന്നെയാണ് കാണുമ്പോ. ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടിട്ട് ഇത്രയും ആൾക്കാർ ജീവൻ നൽകി എന്ന് പറയുമ്പോൾ, പക്ഷെ ഇതൊന്നും നമ്മളെ ന്യൂസിലൂടെ ഒന്നും വരുന്നില്ല. അതാണ് അതിന്റെ റിയാലിറ്റി. People eating langar together, no okay. casteism, no religionship. Okay. All eat, sitting together and eating. Nice. ഓ നോക്കിയ ഗൈസ്, നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ലംഗറുകളാണിത്. അപ്പോൾ അവിടെ അവർ പറയുന്നത് വെച്ചാൽ റിലീജിയൻ ഇല്ല, കാസ്റ്റ് ഇല്ല, ഒന്നുമില്ല, എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. അവർ ശരിക്കും ഇവിടെ ചില്ലാണ് കേട്ടോ. ചില്ല എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും അവർ അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടുകയാണ് കേട്ടോ. അവരാ ഒരു വിൽ പവർ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം വെച്ചാൽ 4 മാസമായിട്ട് അവർ ഈ ഒരു ഹൈവേയിലാണ് കേട്ടോ. ഈ ഒരു ഹൈവേ, നാഷണൽ ഹൈവേ 5 കിലോമീറ്ററോളം അവർ ബ്ലോക്ക് ചെയ്തിട്ട് അവരെ വെഹിക്കിൾസ് മാത്രമായിട്ട് നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഡെയിലി ഡെയിലി from 8 AM to 9 PM. okay okay. daily free? yeah free, free for all. yeah. okay okay. aru check. ha baba ji, ek jalebi dikhao. it's called jalebi. nahi, it's called. yeah. ala addi boli jalebi ato. അപ്പൊ ഇതൊക്കെ ഇവിടെ 24 hours അവൈലബിൾ ആണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളിപ്പോ ഈ റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കണ്ടോ. അപ്പൊ ഈ കാണുന്നുണ്ടല്ലേ, ഇതൊക്കെ ഹൈവേന്റെ ഭാഗങ്ങളാണ്. അപ്പൊ ഹൈവേന്റെ സൈഡിലൊക്കെ മൊത്തമായിട്ട് ഇവരാണ് കേട്ടോ പോയിട്ടതാണ്. ഇപ്പം സമയം 12 മണിയായിട്ടുണ്ട്. നമുക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. ജലന്ധർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ റൂമുള്ളത്. അപ്പോൾ നല്ല കാറ്റ് വരുന്നുണ്ട്, ചെറിയ മഴയും വരുന്നുണ്ട്. ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, രക്ഷയില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മഴ പെയ്താൽ ഇവിടെ എവിടെ എങ്കിൽ ടെൻ്റ് അടിച്ച് കിടക്കണം. ഗൈസ്, ഒരുപാട് നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പറയുക, ഇതൊരു ഗുരുദ്വാരയാണ്. ഇതൊരു റൂമല്ല ശരിക്കും കേട്ടോ. റൂമല്ല മീൻസ് ഹോട്ടലോ ലോഡ്ജോ ഒന്നുമല്ല. നോയേ. അപ്പോൾ ഞാൻ ഈ പോരുന്ന സമയത്ത് ഒരുപാട് ലോഡ്ജുകളൊക്കെ നോക്കി. പക്ഷെ എന്ന് വെച്ചാൽ ഈ റൂട്ടിൽ ലോഡ്ജോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അത് പിന്നെ ഞാൻ ഒരു ഓപ്ഷൻ ഉള്ളത് പെട്രോൾ പമ്പിൽ സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ ധാബിൽ സ്റ്റേ. ഈ രണ്ട് സ്ഥലത്ത് ഞാൻ അന്വേഷിച്ച് നോക്കി. പിന്നെ 24 hours ഉള്ള പെട്രോൾ പമ്പ് 2-3 സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഗുരുദ്വാരയിൽ പോകാനാണ് കേട്ടോ. ബാബാ സാഹിബ് ഗുരുദ്വാര. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് പ്ലാൻ ചെയ്തിരുന്നത് ജലന്ധറിലേക്കായിരുന്നു. ജലന്ധറിൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ റൂമുണ്ട്. പക്ഷേ സാധിച്ചില്ല. ചെറിയ മഴ ചാറ്റിയിരുന്നു, അതുപോലെ തന്നെ നല്ല തണുപ്പും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ വണ്ടി പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സംഭവം പാടി. അപ്പോൾ നമ്മൾ 100 കിലോമീറ്റർ മുന്നേ ആയിട്ടാണ് നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്നത്. എന്നാലും ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടോ. കാരണം വെച്ചാൽ അവർ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് വന്ന് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് എവിടെ നിന്നാണ് കാര്യങ്ങൾ ചോദിച്ച് അപ്പം തന്നെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ. ഭയങ്കര അടിപൊളിയായി. നാളെ കാണാം കേട്ടോ. നാളെ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ ഈ ഗുരുദ്വാറിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചിട്ട് കേട്ടോ. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗുരുദ്വാരയിലാണ് കേട്ടോ. ഇന്നലെ നമ്മൾ താമസിച്ച ഗുരുദ്വാരയിലാണുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കിസാൻ കർഷകരാണ്, അപ്പോൾ സിക്കുകാർ കേട്ടോ. അപ്പോൾ ഇവർ ഇന്നലെ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് വരികയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ പോയിരുന്ന സ്ഥലമുണ്ടല്ലോ, ആ ഒരു സിംഗ് ബോർഡറിൽ നിന്ന് വരികയാണ് ഇവർ. അവിടെ 20 ദിവസം അവിടെ സമരം ചെയ്തിട്ട് വരികയാണ് കേട്ടോ.
അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ കർഷകർ കിസാൻ എല്ലാവരും ഇവിടുന്ന് ഓരോ സമയത്ത് ഒരു മാസം രണ്ട് മാസത്തിനൊക്കെ അവിടെ പോവുക എന്നിട്ട് വരിക ആ രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇന്നലെ നമ്മൾ താമസിച്ചിരുന്ന ഈ ഒരു കാണുന്നതാണ് കേട്ടോ ഗുരുദ്വാരയാണ്. അപ്പം ഇവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഗുരുദ്വാരകൾ അവർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അവിടെ ഫുഡ്, അതുപോലെ തന്നെ ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം, ഇതുപോലത്തെ ഒരുപാട് മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളി നല്ലൊരു കാര്യമാണ്. ये जो ट्राली है ना, ये हमारा ये 5 मार्च को गया था दिल्ली, 15 days से देयर और 4 days रनिंग हाईवे, 4 days रनिंग ओके, 4 days रनिंग टू हाईवे. जय जवान जय किसान. अब इवर പറഞ്ഞ എന്താ സംഗതികൾ അറിയോ? വെറുതെച്ചാല് അവിടെ സമരം ചെയ്യുന്ന തന്നെ പറയുന്ന കേട്ടോ. അവരെന്നുവെച്ചാല് അവര് ഓരോ ആൾക്കാർ ഇവിടുന്ന് സിക്കിലെ ഓരോ ആൾക്കാരും അവിടെ പോയി സമരം ചെയ്യുക, അവര് തിരിച്ചു വരിക. അങ്ങനെ അവരെന്നുവെച്ചാല് ഇത് നേടിയെടുക്കുന്നവരെ സമരം ചെയ്യുന്ന കേട്ടോ അവർ പറയുന്ന. ഭയങ്കര വിൽപ്പവരാണ് അവര്. പ്രായഭേദം തന്നെയാണ്, വയസ്സായ ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഇടത്തര ആൾക്കാരുണ്ട്, മധ്യവയസ്കർ എല്ലാവരും ഉണ്ട് കേട്ടോ. അവരാ ഒരുമിച്ച് നിന്നിട്ട് അടിപൊളിയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കയറി നിൽക്കണം, നിർബന്ധമാണ്. നമ്മൾ ക്രോസ് ചെയ്യാനുള്ള സർവീസ് ഒന്നും കാണുന്നില്ല. കെ എൽ ട്രാവലർ സെർച്ച് ചെയ്യാം. ഓക്കെ ഓക്കെ കം. നമ്മള് ഇതിലൂടെ ഇങ്ങനെ പോവായിരുന്നു കേട്ടോ, പഞ്ചാബിലേക്ക് നമ്മള് അവിടേക്ക് പോയിരുന്നു. അപ്പോൾ ഒരു താപ കണ്ട് നിർത്തിയതാണ്, ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ചായ അതുപോലെ തന്നെ പക്വട, മറ്റെന്താ പറയുക, ബ്രെഡ് പക്വട ഒക്കെ കേട്ടോ, അതൊക്കെ കുടിച്ച് ബൈയാണ്. അപ്പോൾ നമ്മളോട് പൈസ ഒന്നും വേണ്ടാന്ന്, പൈസ ഒന്നും വാങ്ങുന്നില്ല നമുക്ക്. അതാണ് കേട്ടോ അവരെ സെറ്റപ്പ്, നമ്മളെ നല്ല കണ്ടോ, നല്ല ടേസ്റ്റുള്ള നല്ല ഫുഡൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോവാൻ കേട്ടോ. ഓക്കെ ചില മനുഷ്യന്മാര് ഭയങ്കര രസാത്തോ. ഓക്കെ ആ കട കണ്ടില്ലെങ്കിൽ എന്ത് ചെറിയ കടയാണ്. അവര് പൈസ വാങ്ങിക്കുന്നില്ല, അവരാ സ്നേഹം കൊണ്ട്. എന്നിട്ട് എന്നോട് നമ്പറൊക്കെ വാങ്ങിച്ചു, നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വിളിക്കണ്ട് പറഞ്ഞ് പാവങ്ങളാണ്, പക്ക പാവങ്ങളാണ്. പക്ഷെ അവർക്കെന്താച്ചാല് ആ ഒരു സ്നേഹമാണ്, നമ്മള് ഇത്രയും ദൂരത്തു നിന്ന് വന്നതല്ലേ അതിനോടുള്ള. അപ്പൊ ഇനി തിരിച്ചു വരുമ്പോ എന്തായാലും ഇവിടെ കയറണം, എന്നിട്ട് ഇവിടുന്ന് ഒരു പ്രാവശ്യം കൂടി ചായ ഒക്കെ കുടിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞു. മലപ്പുറത്ത് എടവണപ്പാറ അപ്പൊ ഗായ്സ് നമ്മളിപ്പോ ഇവരെ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇവരാരാന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഓട്ടോറിക്ഷയില് ലഡാക്ക് പോയൊരു ടീമുണ്ടല്ലോ, അവരാണ് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവരുടെ വണ്ടിയൊക്കെ കാണട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ജലന്ധറിൽ നമ്മളെ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഫ്രണ്ടിനൊക്കെ കിട്ടി, ഇക്രുബായിനൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ലവ്ലി പ്രൊഫഷണൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് ജലന്ധറിൽ എത്തുന്നതിൻ്റെ മുന്നേ ഒരു 20 കിലോമീറ്റർ ബാക്കിലായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത്. അവിടെ അടുത്തുള്ള ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിലാണ്, ഇവിടെ പഠിക്കുന്ന പിള്ളേരെ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. ഓക്കെ അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകതയൊക്കെ ഉള്ളത്? കഞ്ചാവുണ്ട് ഇഷ്ടംപോലെ. പഞ്ചാബിലെ ഒരു മെയിൻ ഏരിയ ഉണ്ടോ അത്? പഞ്ചാബിലെ നല്ല ഒരു കൃഷിയിടങ്ങളൊക്കെ ഉള്ള ഏരിയ, നല്ല കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പൊ അടുത്ത ബ്ലോഗിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ പോയിട്ട് കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ കാണണം. അതുപോലെ തന്നെ ഇവിടുന്ന് അമൃത്സറിലേക്ക് ഏകദേശം വരുന്നത് നല്ല കാറ്റാണ്, മാറിയാം സരിക്ക. അപ്പോൾ അമൃത്സറിലേക്ക് വരുന്ന ഏകദേശം 80 കിലോമീറ്റർ ആണ് ദൂരം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അമൃത്സറും കാണണം, അങ്ങനെയൊക്കെയാണ് പ്ലാൻ കേട്ടോ. ഓക്കെ ഇതാണ് നമ്മുടെ റൂം. ഓക്കെ ബാച്ചിലർ റൂം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ഇന്നലത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ്. കാരണം വെച്ചാൽ നമ്മളെ കിസാൻ നമ്മളവിടെ കർഷകരുടെ അടുത്തൊക്കെ പോയിട്ട് ജയ് കിസാനെ കടിച്ചു പോകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്ത വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ നല്ല കിടിലൻ ഓൾ ഇന്ത്യ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.